നമസ്കാരം. തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ ഒരു ഭയാനകമായ യുദ്ധത്തിൻ്റെ വേദിയായി മാറിയിരിക്കുകയാണ്. അവിടെ ലത്തീൻ കത്തോലിക്കർ ഏറ്റെടുത്ത സമരം ഇപ്പോൾ ആളിപ്പടർന്ന് ബിഷപ്പിനെതിരെ കേസെടുക്കുന്നൊരവസ്ഥ വരെ എത്തിയിരിക്കുന്നു. ഈ സമരം ആരാണ് തുടങ്ങി വെക്കാൻ കാരണം? കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ ഉപദേശക പ്രകാരമാണ് അവിടെ സമരം ആരംഭിക്കാൻ കാരണം. പിണറായി വിജയൻ അങ്ങനെ ഒരു സമരം ആരംഭിക്കാൻ ഈ ലത്തീൻ കത്തോലിക്കരെ പ്രേരിപ്പിച്ചതിന് കാരണം എന്താണ്? അതിനൊറ്റ കാരണമുള്ള അദ്ദേഹത്തിനെതിരെയുള്ള തുടർച്ചയായിട്ടുള്ള സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും കൊണ്ട് ജയിലിലടയ്ക്കും എന്നുള്ള മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് NIA മേധാവിയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. കാരണം പോകുന്ന പോക്ക് ശരിയായ വഴിക്കല്ല. അവസാനം കേന്ദ്ര ഗവൺമെൻറ്റിനും അതേപോലെ കേരള ഒരു അന്വേഷണ ഏജൻസിക്കും അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല. രക്ഷിക്കാവുന്നതിൻ്റെ ഒരു പരമാവധി രക്ഷിക്കാൻ ശ്രമിച്ചാലും അവസാനം മൂന്ന് പേരെയും ജയിലിലടയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള ശബ്ദങ്ങളെല്ലാം മറയ്ക്കാൻ വേണ്ടി, അതായത് സ്വപ്ന ഇളക്കിവിട്ട തുറന്നുവിട്ട ഭൂതത്തെ മൂടിവെക്കാൻ വേണ്ടി മറ്റൊരു യുദ്ധം ആവശ്യമാണ്, ജനങ്ങളുടെ ഇടയിൽ പത്രക്കാരുടെ ഇടയിൽ പറയാനൊരു വിഷയം വേണം, അത് അതിനു വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖ പ്രശ്നം ലത്തീൻ കത്തോലിക്കരെ പറഞ്ഞ് പറ്റിച്ച് അവരെ അവരുടെ തലയിൽ വിത്ത് പാകി അവിടുത്തെ ബിഷപ്പുമാരെയും അതേപോലെ പുരോഹിതന്മാരുടെയും തലയിൽ ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ സമരം നടത്തിക്കോ, അവസാനം ഞങ്ങൾ സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞ് കയറ്റി കൊടുത്തത്. എന്നാൽ സമരം ഏറ്റെടുത്തതോടെ അവരുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി. ഇപ്പോൾ അവർ വിചാരിച്ചാൽ പോലും സമരം നിയന്ത്രിക്കാൻ പറ്റില്ല. വിഴിഞ്ഞം തുറമുഖത്തെ ഓരോ മത്സ്യത്തൊഴിലാളിയും സ്വയം ഒരു ചാവേറായി മാറിയിരിക്കുകയാണ്. എന്തിനും തയ്യാറായി അവർ ചാവാറായി മാറിയിരിക്കുന്നു. ബോട്ടുകൾ കത്തിക്കുന്നു, തോണികൾ കത്തിക്കുന്നു, അവിടെ ട്യൂബുകൾ കത്തിക്കുന്നു, ടയറുകൾ കത്തിക്കുന്നു, പോലീസ് വാഹനം ആക്രമിക്കുന്നു. അവരെ നിയന്ത്രണ വിധേയമില്ല. ഒരു യുദ്ധത്തിന് പോയാൽ, ഒരു പട്ടാളത്തെ കൊണ്ടുവന്നാൽ ആയിരങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയാലും ഞങ്ങൾ മരിച്ചു വീഴാൻ തയ്യാറാണ്, എന്നിരുന്നാലും ഇവിടെ വിഴിഞ്ഞ തുറമുഖം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ തിരുവനന്തപുരം നടക്കുന്നത്. ഇതിന് കാരണക്കാരൻ, ശരി, കാരണഭൂതമായ പിണറായി വിജയനാണ്. തൻ്റെ പേരിലുള്ള അഴിമതി ആരോപണങ്ങൾ, തൻ്റെ പേരിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത് തുടങ്ങിയുള്ള സംഭവങ്ങൾ, രാജ്യദ്രോഹ കുറ്റങ്ങൾ, തന്നെയും തൻ്റെ മകളെയും ജയിലടയ്ക്കാനുള്ള കുറ്റങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി പല വഴികളിലൊന്നാണ് തിരുവനന്തപുരത്തെ കടപ്പുറങ്ങൾ സജീവമാക്കി നിർത്തി കലാപഭൂമിയാക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. മുമ്പ് ബിന്ദർബാലിയെ വളർത്തിയെടുത്ത ഇന്ദിരാഗാന്ധിയെ പോലെ അവസാനം ബിന്ദർബാല അവസാനം ഇന്ദിരാഗാന്ധിക്കെതിരെ തിരിഞ്ഞു. ഇതേപോലെയാണ് കലാപത്തിനൊരു കലാപമുണ്ടാക്കാൻ വേണ്ടി, ശബ്ദമുണ്ടാക്കാൻ വേണ്ടി, എന്നും പത്രവാർത്തകൾ നിറയാൻ വേണ്ടി സമരകാഹളം മുഴക്കി പുരോഹിതന്മാരെ ഇറക്കിവിട്ട പിണറായി വിജയൻ ഇപ്പോൾ പുരോഹിതന്മാരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ഇപ്പോൾ ബിഷപ്പിനെ അടക്കം കേസിൽപ്പെടുത്തി പിണറായി വിജയൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിണറായി വിജയനെ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാത്തൊരവസ്ഥ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ അവസരത്തിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എൻഫോഴ്സ്മെൻറ്റ് കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റപ്പെട്ടാൽ പിണറായി വിജയൻ അകത്താവുക മാത്രമല്ല, പിണറായി വിജയൻ്റെ മകളും അതേപോലെ ഭാര്യയും അകത്താവും. പ്രൈസ് വാട്ടർ കൂപ്പർ വഴി സ്വപ്നയെ കൊണ്ടുവന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ക്രൈം ഉത്തരം പറഞ്ഞിരിക്കുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോട്ടോ ഞങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന ഫോട്ടോയിൽ ഇരിക്കുന്ന ആരാണെന്നറിയാമോ? വീണ വിജയൻ, അതായത് പിണറായി വിജയൻ്റെ പുന്നാരമകളും അതേപോലെ തന്നെ കൂടെയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇൻ്റർനാഷണൽ ക്രിമിനൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലങ്കൈ എന്നൊക്കെ അറിയപ്പെടുന്ന ക്രിമിനലായ ചൈന ചാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന മാവോയിസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഡെന്നി തോമസ് ചെമ്പഴയാണ്. ഈ ഡെന്നി തോമസ് ചെമ്പഴ ആരാണ്? ഈ ഡെന്നി തോമസ് ചെമ്പഴയാണ് വീണാ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ ചെയർമാനായിരുന്നു. ആ ചെയർമാനായ സ്ഥാനത്ത് നിന്ന് മന്ത്രിസഭ വന്നതോടെ 2016 ശേഷം അദ്ദേഹത്തിന് വിദേശത്ത് പിണറായി വിജയന് വേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കാൻ, അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യങ്ങൾ പല ഇടങ്ങളിലുമായി നിക്ഷേപിച്ച് കോടാനുകോടി രൂപയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മകളെയും അദ്ദേഹത്തിൻ്റെ മകനെയും യൂസഫലിയേക്കാളും ടാറ്റയേക്കാളും ബിർളയേക്കാളും അദാനിയേക്കാളും അടക്കമുള്ള പ്രമുഖരെ എല്ലാവരെയേക്കാളും ഏറ്റവും വലിയ കോടീശ്വരന്മാരാക്കി മാറ്റാനുള്ള പിണറായി വിജയൻ്റെ തത്രപ്പാടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ വലങ്കൈയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ്റെ വലങ്കൈയായ എക്സാലോജിക്കിൻ്റെ മുൻ ചെയർമാനായ ഡെന്നി തോമസ് ചെമ്പഴ എന്ന് പറയുന്ന ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലങ്കൈ. ആ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലങ്കൈയോടൊപ്പം ഇരിക്കുന്ന ഡെന്നി തോമസ് ചെമ്പഴയ്ക്കെതിരെയും അതേപോലെ വീണാ വിജയനെതിരെയുമുള്ള പരാതിയാണ് കരിച്ചേരി
അനൂപ് എന്ന് പറയുന്ന യുവാവ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡെന്നി തോമസ് ചെമ്പട എന്നറിയാമോ? അദ്ദേഹം ചെയ്യുന്ന ചാരപ്രവർത്തനങ്ങൾ, ഇന്ത്യനെയെ നശിപ്പിക്കാനുള്ള ചാരപ്രവർത്തനങ്ങൾ, ചൈന ചാരനായി പ്രവർത്തിച്ചുകൊണ്ട് കോടാനുകോടി രൂപ അദ്ദേഹം കൈപ്പറ്റി, ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ആയുധങ്ങൾ കടത്തി, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡെന്നി തോമസ് ചെമ്പട, ആ ഡെന്നിസ് തോമസ് ചെമ്പട 50 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ ഓരോ മാസവും 50,000 രൂപ ചെലവായി നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു ഡെന്നി തോമസ് ചെമ്പട. ആ ഓഡിയോ ആണ് ഞാൻ പുറത്തുവിടുന്നത്. 50 ലക്ഷം രൂപ നിന്റെ പേരിൽ അങ്ങോട്ട് ഞാനൊരു എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ എന്നിന്റെ ഈ സൂക്കർ ഒക്കെ തീരും. ഒറ്റ സെന്റിന്റെ അടുത്തും തലോണിക്കരുത്, കാരണം അന്തസ്സായിട്ട് നിനക്ക് മാന്യമായിട്ട് നിന്റെ സ്വന്തം ചേട്ടൻ തരുന്ന പൈസ 50,000 ഉണ്ട്. മരണം വരെ നിനക്ക് ഒരിക്കലും കണക്ക് വരേണ്ട ആവശ്യം ലോകത്തോടില്ല. ഉണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്ന മനസ്സന്തോഷം പോരെ. അത്ര പിന്നെ ഞാൻ ഇത്രയും പണം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ എത്രയോ കൂടികൾ കൊടുത്തിട്ടാ ഈ ഇനാമ്പേറ്റുകളെല്ലാം പോറ്റി. ഇതിനെല്ലാത്തിനും കൂടി നോക്കുന്നതിന്റെ പൈസയാണ് നിനക്ക് 50. ധൈര്യമായിട്ട് നീ നീ മാന്യതയോട് കൂടി ആ 50,000 പറഞ്ഞാൽ നിന്റെ അധ്വാനം അതിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള നീ വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ നീ ആ 50,000 രൂപയുള്ള ഭക്ഷണം ഒരപമാനമില്ല എന്നിട്ട് അത്ര ഹൃദയം അതിന് സന്തോഷത്തോടെ നിന്റെ ജേഷന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഡെന്നി ചെമ്പട തരുന്ന പൈസയാണ്, അത്ര സന്തോഷത്തോടെ തരുന്ന പൈസയാണ്. നീ ആ പൈസ അതുകൊണ്ടുള്ള കൊടുക്കുന്ന ഭക്ഷണമാണ് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ പോഷകമാണ്, നല്ലൊരു പോഷകമാണെന്ന് നീ വിചാരിച്ചു ഈ 50,000. കാരണം ഇതിന് നല്ലൊരു പൈസ കിട്ടില്ല, ഹൃദയം നിറഞ്ഞ ഒരാൾ നിനക്ക് തരില്ല, മനസ്സിലായോ? അപ്പം നീ അതുകൊണ്ട് ഒരുത്തനും ഈ എന്റെ 50,000 നീ തേടരുത്. പിന്നെ അതിനിടെ കൂടെ അവര് പിന്നെ നീ ബിസിനസ് ചെയ്യാൻ യു കെ എംബി ചെയ്യുമ്പോൾ നിനക്ക് 3 ഷെയർ നീ മേടിച്ചിരിക്കണം കൃത്യമായിട്ട്. അപ്പൊ നിനക്ക് ആവശ്യത്തിൽ കൂടെ ഫണ്ട് വരികയാണെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ സ്ഥലത്തിനെ ഫണ്ടായി നിപ്പാറ് തരണ്ടെന്ന്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും നിനക്കും വരുമാനത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ നീ അമ്മമാരുടെ മുമ്പിൽ ഈ കമലിന്റെ മുമ്പിലോ ഒരുത്തിന്റെ മുമ്പിലും നീ കൈകൂപ്പണ്ട. അവരോട് പറയാം എനിക്ക് പൈസ വേണ്ട ഞാൻ, പക്ഷെ നീ ഞാൻ തരുന്നതെന്ന് പറയുകയും ചെയ്യരുത്, മനസ്സിലായോ? ഇപ്പൊ കമലിനറിയാം, പക്ഷെ കമലിനോടും പറയാം ഞാൻ അത് മേടിക്കാതിരിക്കും, ചിലപ്പോൾ മേടിക്കാതിരിക്കും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വേറെ എന്തായാലും കഞ്ഞി കുടിക്കാനുള്ള വരുമാനം ഉണ്ടെന്ന് കഴിയുന്നത്ര ഇനി അവനിൽ നിന്ന് അത് മറയ്ക്കുക. കാരണം അത് മറച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിനക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ നിനക്ക് 50 തരുന്നു എന്ന് പറയുന്ന സംഭവം അത് നിനക്ക് എനിക്ക് ഇവിടെ രഹസ്യമായിട്ട് നിൽക്കണം, നീ പൊട്ടിക്കരുത്. ആ ഓഡിയോ കേട്ടല്ലോ, ഇതിൽ വളരെ കൃത്യമായി 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് 50 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറയുന്നത്? അതായത് ഈ ഡെന്നി തോമസ് ചെമ്പട സ്ഥിരമായി 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരാളാണ്, പോക്സോ കേസിലെ പ്രതിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചൈനാചാരനാണ്, ഇവിടെ വിധ്വംസ പ്രവർത്തനങ്ങൾ മാവോയിസ്റ്റുകളുടെ സഹായത്തോടെ ഇന്ത്യയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹിയാണ്. ആ ആളാണ് പിണറായി വിജയൻ്റെ വലങ്കയ്യായികൊണ്ട് മകളോടൊപ്പം നടക്കുന്നത്. അദ്ദേഹമാണ് പ്രൈസ് വാട്ടർ കൂപ്പർ വഴി ചർച്ചകൾക്ക് ഔദ്യോഗികമായി തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്നത്. എന്നാൽ ഇദ്ദേഹമാണ് വിദേശത്ത് പിണറായി വിജയൻ്റെ സകല ഇടപാടുകളും നടത്തുന്നത് എന്നുള്ള രഹസ്യം പുറത്തു വന്നതോടുകൂടി NIA ഏജൻസി കൃത്യമായി എത്തിയിരിക്കുന്നു. പിണറായി വിജയനെയും അതേപോലെ മകളെയും ആ ഭാര്യയെയും അതേപോലെ മകനെയും തൂക്കിക്കൊണ്ടുപോകാനുള്ള എല്ലാ കൃത്യമായുള്ള അന്വേഷണം നടന്നു തുടങ്ങിയിരിക്കുന്നു. അത് അനൂപ് കേച്ചേരി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കും എല്ലാം കൊടുത്ത പരാതി തന്നെയാണ്. ആ പരാതിയിൽ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല, അത്രയും വ്യക്തമായ തെളിവുകളാണ് അനൂപ് കേച്ചേരി ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. കരിച്ചേരി അനൂപ് അങ്ങനെ കൊടുക്കാൻ കാരണം തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന വീണ വിജയൻ ഇവിടെ അവരെ എല്ലാം നശിപ്പിക്കുമെന്നുള്ള അറിവാണ് അനൂപ് കരിച്ചേരി എന്ന് പറയുന്ന യുവാവ് ഇങ്ങനെ പരാതി കൊടുക്കാൻ കാരണം. ലാവ്ലിൻ കേസ് ഈ December 8 എടുക്കുന്നു. DY ചന്ദ്രചൂഡ് കൃത്യമായി അത്തരം കാര്യങ്ങളിൽ വളരെ ഗുരുതരമായി കാണുന്ന ഒരാളാണ്. ഒരു അഴിമതിക്കാരനെയും വെച്ച് പൊറിപ്പിക്കുന്ന ആളല്ല, ഏത് മുഖ്യമന്ത്രിയായാലും ശരി, ഏത് കൊമ്പത്തെ രാജാവായാലും ശരി, ചന്ദ്രചൂഡിനെ സംബന്ധിച്ചിടത്തോളം, ചീഫ് ജസ്റ്റിസായ ചന്ദ്രചൂഡിനെ സംബന്ധിച്ചിടത്തോളം, ഏത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ തൂക്കിയെഴുത്ത് ജയിലിടുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ്. രാജ്യമാണ് വലുത്, രാജ്യത്തെ അഴിമതിക്കാർക്കെതിരെ ഒരു ഘട്ടത്തിലും അദ്ദേഹം സന്ധി ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്കാണ് പിണറായി വിജയൻ്റെ കേസ് വരുന്നത്. അതോടൊപ്പം സ്വപ്ന സുരേഷിൻ്റെ കേസുകൾ ഓരോന്നും, അതായത് 29 തവണ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി, ഡോളർ 100 കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടത്തി, വീണ വിജയന് സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഷാർജ സുൽത്താനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു,
ഇതേപോലെ വിദേശത്ത് 1000 കോടി രൂപയുടെ പദ്ധതിയുമായി വീണ വിജയന് പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി സുൽത്താനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഈ അതേപോലെ സ്പ്ലിംഗർ ഇടപാട് കോടിക്കണക്കിന് രൂപ വീണ വിജയൻ സ്വന്തമായി ഉണ്ടാക്കി. ഈ വിധത്തിൽ ഭരണകൂടത്തെ ഉപയോഗിച്ച് തൻ്റെ ഇംഗിതങ്ങൾക്ക് തൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹിയാണ് പിണറായി വിജയനും അതേപോലെ ഭാര്യയും മകളും എന്നുള്ള കാര്യം കൃത്യമായി ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ തിരിച്ചറിഞ്ഞതോടെ കേന്ദ്രവും ഇനി കൈവിട്ട കളിക്ക് പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ്റെ ഏക ആഗ്രഹം മകളെ തൂക്കിക്കൊണ്ടുപോകരുത്, മകളെ ജയിലിലടക്കരുത്, അത് മകനെ ജയിലിലടക്കരുത്, ഞാൻ ജയിലിലടച്ചാലും ഞാൻ മരിച്ചാലും വേണ്ടില്ല, ഈ മകളെയും മകനെയും തുടരുത് എന്ന് പറയുന്ന വല്ലാത്ത ആർത്തി പൂണ്ട മകളോടുള്ള സ്നേഹവും മകനോടുള്ള സ്നേഹവുമാണ്. ഒരച്ഛന് വേണ്ട സ്നേഹം തന്നെയാണത്. പക്ഷെ അച്ഛൻ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു, മക്കളെ കൊണ്ടും അത് ചെയ്യിക്കുന്നു. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിച്ച് പറയാൻ മകളെ അത് ചെയ്യരുത്, മകനെ ഇത് ചെയ്യരുത്, അനധികൃത സമ്പാദ്യങ്ങൾ കൊണ്ട് നാളെ നമ്മൾ കുടുങ്ങും, 25,000 കോടിയല്ല 25 ലക്ഷം കോടി കിട്ടിയാലും യാതൊരു പ്രയോജനവും ഇല്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട പിണറായി വിജയൻ അന്ധനായ പിതാവിനെ പോലെ ദൃഢാശയെ പോലെ പുത്രി വാത്സല്യത്താലും പുത്ര വാത്സല്യത്താലും കണ്ണു കാണാതെ അവസാനം അദ്ദേഹം വിലപിക്കുന്ന ഒരു രംഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല പിണറായി വിജയ. താങ്കൾ അത്രയും മാഫിയ കിങ് ആണ്, കേരളത്തെ നശിപ്പിച്ച, ഇന്ത്യയെ നശിപ്പിച്ച അധോലോക നായകനാണ് താങ്കൾ എന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഈ നാടിനെ നശിപ്പിക്കാൻ സകല കളിയും കളിക്കും. ശശി തരൂരിനെ ഇറക്കിവിട്ട് താങ്കൾ ഇവിടെ കോൺഗ്രസിൽ കലാപമുണ്ടാക്കാൻ പോയിട്ട് എന്തുണ്ടായി? അവസാന സതീശനും ശശി തരൂരും ഒരുമിച്ചിരിക്കുന്നു, കോൺഗ്രസിലെ കലാപം അവസാനിച്ചിരിക്കുന്നു, അതാണ് സത്യം. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ താങ്കൾ ഇനി എങ്ങനെ തായാലും താങ്കൾക്ക് ഇനി അധിക കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. താങ്കളെ കൃത്യമായി എന്നെ തൂക്കിയെടുക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യമാണ് ക്രൈമിന് പുറത്തുവിടാനുള്ളത്. കാരണം അനൂപ് കരിച്ചേരിയുടെ ആ പരാതി അത്രയും സ്ട്രോങ് ആണ്. ആ സ്ട്രോങ് ആയ പരാതിയിൽ നടപടി എടുക്കാതിരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് പറ്റില്ല. കാരണം രാജ്യദ്രോഹ കുറ്റമാണ്, രാജ്യത്തെ നശിപ്പിക്കുന്ന ചാരപ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ആ ചാരപ്രവർത്തനത്തിൽ ചാരനായ ഡെന്നി തോമസ് ചെമ്പഴയോടൊപ്പം കൂടെയുള്ളത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനാണ് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. നന്ദി, നമസ്കാരം.